Dear children, accountancy class like ellavarkum swagatham. Kazhinja classil vivida tharam special purpose journalukale kurichanallo nammal padichathu. Adil onnanallo cash book. Endanu cash book? Orkunnille? Cash book is a book in which all transactions relating to cash receipts and payments are recorded. Panam lefikkukayo പണം നൽകുകയോ ചെയ്യുന്ന ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന പ്രത്യേക ജേർണലാണ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ജേർണലുമാണ് ലെഡ്ജറുമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു എങ്കിലും ഇത് ഒന്നുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, നോട്ട്ബുക്കിലേക്ക് എഴുതിയിടുക. ഇങ്ങനെ ചോദിക്കാം, ക്യാഷ് ബുക്ക് സെർവ്സ് ദ പർപ്പസ് ഓഫ് ബോത്ത് ജേർണൽ ആസ് വെൽ ആസ് ദ ലെഡ്ജർ. വൈ? ഒരു 2 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് നോട്ട്ബുക്കിലേക്ക് എഴുതുക. അതുപോലെ ഇതിനെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ്? വെൻ എ ക്യാഷ് ബുക്ക് ഈസ് മെയിൻറ്റെയിൻഡ്, ട്രാൻസാക്ഷൻസ് ഓഫ് ക്യാഷ് ആർ നോട്ട് റെക്കോർഡ് ഇൻ ദി ജേർണൽ ആൻഡ് നോ സെപ്പറേറ്റ് അക്കൗണ്ട് ഫോർ ക്യാഷ് ഓർ ബാങ്ക് ഈസ് റിക്വയർഡ് ഇൻ ദി ലെഡ്ജർ. നമ്മൾ നമ്മുടെ ഓർഗനൈസേഷനിൽ ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നീട് അവ ജേർണലിലേക്ക് രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസും ക്യാഷ് ബുക്കിലേക്ക് രേഖപ്പെടുത്തുന്നുണ്ട് എങ്കിൽ പിന്നീട് അവ വേറൊരു ജേർണലിലേക്ക് രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല. ക്ലിയർ? അതുപോലെ നോ സെപ്പറേറ്റ് അക്കൗണ്ട് ഫോർ ക്യാഷ് ഓർ ബാങ്ക് ഈസ് റിക്വയർഡ് ഇൻ ദ ലെഡ്ജർ. അതുപോലെ ലെഡ്ജർ അക്കൗണ്ടുകൾ തയ്യാറാക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഒരു ക്യാഷ് അക്കൗണ്ടോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടോ തയ്യാറാക്കി അതിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യവുമില്ല. ഈ ക്യാഷ് ബുക്കിൽ ചെയ്യുന്നത് മാത്രം മതി. അപ്പം അതുകൊണ്ടാണ് ക്യാഷ് ബുക്കിനെ ജേർണലുമാണ് ലെഡ്ജറുമാണെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് ക്യാഷ് ബുക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നീട് സെപ്പറേറ്റ് അത് ജേർണലിലേക്ക് എഴുതുകയോ ജേർണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമോ ഇല്ല. അതുകൊണ്ടാണ് ഇതിനെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് വിശേഷിപ്പിക്കുന്നത്. ക്യാഷ് ബുക്കിനെ എന്തെന്ന് തന്നെ വിശേഷിപ്പിക്കുന്നത്? ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇനി നമ്മൾ വിവിധ തരം ക്യാഷ് ബുക്കുകൾ ഉണ്ടെന്നും പഠിച്ചിരുന്നു. ഓർക്കുന്നുണ്ടോ ഏതൊക്കെയാണത്? സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആൻഡ് ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്. ഈ 3 ടൈപ്പ് ക്യാഷ് ബുക്കിൽ നമുക്ക് പഠിക്കേണ്ടത് സിംഗിൾ കോളം ക്യാഷ് ബുക്കും ഡബിൾ കോളം ക്യാഷ് ബുക്കും തയ്യാറാക്കാനാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെ ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കാമെന്ന് നമുക്ക് പഠിക്കാം. നോക്കാം, സിംഗിൾ കോളം ക്യാഷ് ബുക്ക് അഥവാ ഒറ്റ കോളം ക്യാഷ് ബുക്ക്. ഇനി ഇതിനെ സിമ്പിൾ ക്യാഷ് ബുക്ക് എന്നൊന്നും പറയാം കേട്ടോ. അപ്പോൾ അവിടെ സ്ലാഷ് ഇട്ടിട്ട് ഇത് ഹെഡിങ്ങിൻ്റെ കൂടെ ഒന്ന് എഴുതി ചേർക്കുക. ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രിപ്പയർ എ സിമ്പിൾ ക്യാഷ് ബുക്ക് എന്നായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പം പേര് പോലെ തന്നെ വളരെ സിമ്പിളാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ. എന്താണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്? ദ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് റെക്കോർഡ്സ് ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഓഫ് ബിസിനസ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ക്യാഷ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ്. ഈ സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ നമ്മൾ എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസും രേഖപ്പെടുത്തുന്നതാണ്. എത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ രേഖപ്പെടുത്തുകയുള്ളൂ. ഇവിടെ ശ്രദ്ധിച്ചോളണം, ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻസ്, ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമാണ് നമ്മൾ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുകയുള്ളൂ. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഒന്നും ഇതിൽ കൊണ്ടുപോയി എഴുതുകയില്ല. അത് വേറെ ജേർണൽ ബുക്കിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസും കാലക്രമം അനുസരിച്ച്, അതായത് ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ, നമ്മളിതൊരു മന്ത്ലിയാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ആ മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം തൊട്ട് ക്രമമായിട്ട് നമ്മൾ ഡേറ്റ് രേഖപ്പെടുത്തി ഓരോ ക്യാഷ് ട്രാൻസാക്ഷൻസും നമ്മൾ രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. അതുപോലെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിലെ എല്ലാ ക്യാഷ് റെസീപ്റ്റുകളുടെയും ക്യാഷ് പേയ്മെൻറ്റുകളുടെയും, അതായത് ക്യാഷ് ആയിട്ട് വന്നിട്ടുള്ളതും നമ്മുടെ ഫെയിമിൽ നിന്ന് പോയിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ ഇടപാടുകളുടെയും ഒരു കംപ്ലീറ്റ് റെക്കോർഡാണ് ഈ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഇനി ഒരു ബിസിനസ് സ്ഥാപനത്തിലെ മുഴുവൻ ലഭിക്കൽ നൽകൽ ഇടപാടുകളും നേരിട്ട് പണമായി മാത്രമാണെങ്കിൽ ക്യാഷ് ബുക്കിൻ്റെ 2 വശത്തും തുകയുടെ ഓരോ കോളം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പം 2 വശങ്ങളിലും തുകയുടെ ഓരോ കോളം മാത്രമുള്ള ഇത്തരം ക്യാഷ് ബുക്കിനാണ് ഒറ്റ കോളം അല്ലെങ്കിൽ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്.
അപ്പോൾ ഇതൊരു ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കുക, സാധാരണ നമ്മൾ ക്യാഷ് അക്കൗണ്ട് വരയ്ക്കാറില്ലേ, അതേപോലെ തന്നെ രണ്ട് സൈഡാണുള്ളത്, ഡെബിറ്റ് സൈഡും ഇവിടെ ക്രെഡിറ്റ് സൈഡും. ഡേറ്റ്, റെസീപ്റ്റ്സ്, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്, അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലും ഡേറ്റ്, ഇവിടെ പേയ്മെൻറ്റ്സ് ആണ്. ഇവിടെ റെസീപ്റ്റ് ആണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ രേഖപ്പെടുത്തുന്നത് പേയ്മെൻറ്റ്സ് ആണ്. പിന്നെ എമൗണ്ട്. അപ്പോൾ നമ്മൾ നമുക്ക് പണമായിട്ട് ലഭിച്ച ഇനങ്ങൾ, അതായത് റെസീപ്റ്റുകളെല്ലാം ക്യാഷ് ബുക്കിൻ്റെ ഏത് സൈഡിൽ വേണം രേഖപ്പെടുത്താനായിട്ട്, ഡെബിറ്റ് സൈഡിൽ, അതായത് ഇടതുവശത്ത്, ക്യാഷ് ബുക്കിൻ്റെ ഇടതുവശം, അതായത് ഡെബിറ്റ് സൈഡിൽ വേണം നമുക്ക് കിട്ടിയ എമൗണ്ടുകൾ, റെസീപ്റ്റുകളെല്ലാം രേഖപ്പെടുത്താൻ, പണമായിട്ട് കിട്ടിയിട്ടുള്ള എമൗണ്ടുകളെല്ലാം നമ്മൾ ഇതിൽ ഈ സൈഡിൽ വേണം നമ്മൾ രേഖപ്പെടുത്താൻ. അതുപോലെ തന്നെ പണമായിട്ട് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ പേ ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് വന്നിട്ടുണ്ടാവുമല്ലോ, അവയെല്ലാം ക്യാഷ് ബുക്കിൻ്റെ വലതുവശത്ത് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ വേണം രേഖപ്പെടുത്താനായിട്ട്. പിന്നെ എല്ലാ ഓരോ ട്രാൻസാക്ഷൻസും രേഖപ്പെടുത്തിയ ശേഷം അവസാനം എത്ര രൂപ നമ്മുടെ കയ്യിൽ കൈവശം നീക്കിയിരിപ്പുണ്ട് അല്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ ബുക്ക് അത് ടോട്ടൽ ചെയ്ത് അതിൻ്റെ ബാലൻസ് കണ്ടുപിടിക്കുക. അത് നമുക്ക് നമ്മൾ പഠിച്ചതാണല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതായിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിലെ NCERT ടെക്സ്റ്റിലെ പേജ് നമ്പർ 100 ഇല്ലസ്ട്രേഷൻ നോക്കുക. രൂപ ട്രേഡേഴ്സിൻ്റെ കുറച്ച് ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സിംഗിൾ കോളം ക്യാഷ് ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഓരോ ട്രാൻസാക്ഷൻസും വായിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് നമുക്ക് റെസീപ്റ്റ് ആണോ, അതെയോ ക്യാഷ് റെസീപ്റ്റ് ആണോ, അതെയോ ക്യാഷ് പേയ്മെൻറ്റ്സ് ആണോ നമുക്ക് വന്നിട്ടുള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്തെന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അതിലേക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇപ്പം 2017 നവംബർ മാസം ക്യാഷ് ഇൻ ഹാൻഡ് 30,000 30,000 രൂപയാണ് രൂപ ട്രേഡേഴ്സിൻ്റെ കൈവശമുണ്ടായിരുന്ന മിച്ചം, അല്ലെ കൈവശം നീക്കിയിരിപ്പ് പണം എന്ന് വിളിക്കുന്നത് എത്രയാണ്, 30,000 രൂപയാണ്. അതായത് ഇതെന്ന് പറയുന്നത് എന്താണ്, ആ മാസം നവംബർ ആദ്യത്തെ ക്യാഷ് ബാലൻസ് ആണ് അല്ലേ, അതായത് കഴിഞ്ഞ മാസത്തെ ക്യാഷ് ബാലൻസ് നമ്മുടെ നവംബർ ആദ്യത്തിലേക്ക് നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഇത് മിച്ചം കയ്യിലുള്ള പണമാണ്, ക്യാഷ് ഇൻ ഹാൻഡ് ആണ് അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, അസറ്റാണ്. അസറ്റിന് എപ്പോഴും ഏത് ബാലൻസേ വരികയുള്ളൂ, ഡെബിറ്റ് ബാലൻസേ വരികയുള്ളൂ. അപ്പോൾ ഇത് ആ മാസം ആദ്യത്തെ നവംബർ 1 ബാലൻസ് ആണ് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഓപ്പണിംഗ് ബാലൻസിലാണ് എപ്പോഴും ക്യാഷ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന മിച്ചം കൈവശമിരിക്കുന്ന തുകയെ നമ്മുടെ ക്യാഷ് ബുക്കിൽ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നോക്കുക, എന്ത് ചെയ്യണം, ആദ്യം ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് വരയ്ക്കുന്നു. രൂപ ട്രേഡേഴ്സ് ക്യാഷ് ബുക്ക് ഫോർമാറ്റ് വരച്ചിരിക്കുന്നു. എന്നിട്ട് ഡേറ്റിൽ നവംബർ 1. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ 30,000 എന്ന് പറയുന്നത് മിച്ചം കയ്യിലിരിക്കുന്ന പണമാണ് അല്ലേ. നവംബർ ആദ്യം, അതായത് കഴിഞ്ഞ മാസത്തെ ക്യാഷ് ബുക്ക് ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്തപ്പോൾ അതിൽ നിന്നും നമ്മൾ കണ്ടുപിടിച്ചതാണ് 30,000 രൂപ ബാക്കിയുണ്ടല്ലോ. ആ ബാക്കിയുള്ള തുകയെ നമ്മൾ നവംബർ 1 കൊണ്ടുവന്നിരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അതെന്ന് പറയുന്ന ഡെബിറ്റ് ബാലൻസ് ആണ് നമ്മുടെ കയ്യിൽ മിച്ചം ഇരിക്കുന്നതല്ലേ. അതെന്ന് പറയുന്നത് എന്തായിരിക്കും, അസറ്റാണ്. അതിന് ഏത് ബാലൻസേ വരികയുള്ളൂ, ഡെബിറ്റ് ബാലൻസേ വരികയുള്ളൂ. പിന്നെ ഈ ആ മാസം ആദ്യം ഉള്ള തുകയായതുകൊണ്ട് അതായത് ഇതിനെ ഓപ്പണിംഗ് ബാലൻസ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ക്യാഷ് ബുക്ക് എപ്പോഴും ഓപ്പണിംഗ് ബാലൻസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മൾ എന്നാന്നും പറഞ്ഞു വേണം എഴുതാൻ, ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞു വേണം എഴുതാൻ. ക്യാഷ് ഇൻ ഹാൻഡ് എന്നല്ല എഴുതേണ്ടത്, നമ്മൾ എന്നാന്ന് വേണം എഴുതാൻ, ആ ഓപ്പണിംഗ് ബാലൻസ് ആണ്. അതിനെ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്നും പറഞ്ഞു വേണം നമ്മൾ എഴുതാൻ. എത്ര രൂപയാണ് നമ്മൾ ആരംഭിക്കുമ്പോൾ, നമ്മുടെ നവംബർ 1 ക്യാഷ് ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എന്ന് പറയുന്നത് എത്രയാണ്, 30,000 രൂപയാണ്. മനസ്സിലായല്ലോ. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നമ്മൾ വായിക്കുക. എന്താണ്, നവംബർ 4 ക്യാഷ് റിസീവ്ഡ് ഫ്രം ഗുർമീത്. എന്താണ് ഇതിൻ്റെ അർത്ഥം, ഗുർമീതിൻ്റെ അടുക്കൽ നിന്നും ക്യാഷ് കിട്ടി. അപ്പോൾ നമുക്ക് ആദ്യം ഈ ട്രാൻസാക്ഷൻ റിസീപ്റ്റ് ആണോ പേയ്മെൻ്റ് ആണോ എന്നറിയണം. ഇത് ഇതിൽ തന്നെയുണ്ട് അല്ലേ, ക്യാഷ് റിസീവ്ഡ് ആണ്. അപ്പോൾ നിശ്ചയമായിട്ടും ഇതെന്താണ്, ഇതൊരു ക്യാഷ് റിസീപ്റ്റ് ആണ്, അതായത് നമ്മുടെ ഫേമിലേക്ക് പണം വന്നതാണ് അല്ലേ. എത്ര രൂപ വന്നിട്ടുണ്ട്, 12,000 വന്നിട്ടുണ്ട്. അപ്പോൾ റെസീപ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ക്യാഷ് ബുക്കിൻ്റെ ഏത് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്, റെസീപ്റ്റ് സൈഡിലാണ്. ക്യാഷ് ബുക്ക്, ക്യാഷ് ബുക്കിൻ്റെ റെസീപ്റ്റ് സൈഡ്, ഡേറ്റ് നവംബർ 4 എന്ന് എഴുതി, നവംബർ 4. ഇനി
ഇത് ആരാണ് തന്നിരിക്കുന്നത്? ഗുർമീത് ആണ് അല്ലെ. ഗുർമീതിൻ്റെ കയ്യിൽ നിന്നാണ് നമുക്ക് 12,000 രൂപ കിട്ടിയത്. അപ്പോൾ നമുക്ക് ക്യാഷ് ബുക്ക് നോക്കുമ്പോൾ നമുക്ക് 4-ാം തീയതി 12,000 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കത് മീനിങ് ഫുള്ളായിട്ട് മനസ്സിലാകണമെങ്കിൽ അത് എങ്ങനെ കിട്ടി എന്നുള്ളതല്ലേ അറിയേണ്ടത്. അപ്പം നമ്മൾ ക്യാഷ് ബുക്കിൽ വീണ്ടും നമ്മൾ ക്യാഷ് ഒന്നും ഇവിടെ എഴുതില്ല. അത് എങ്ങനെയാണ് കിട്ടിയത്, അതുപോലെ എങ്ങനെയാണ്, എന്ത് ആവശ്യത്തിനാണ് നമ്മൾ പേ ചെയ്തത്, അത് വേണം, അങ്ങനെ വേണം നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ റെസീപ്റ്റിൽ എഴുതുമ്പോൾ അത് ഏത് ഇനത്തിലാണ് നമുക്ക് കിട്ടിയെന്നുള്ളതും പേയ്മെൻറ്റ് എഴുതുമ്പോൾ ഏത് ആവശ്യത്തിലൊക്കെയാണ് നമ്മളത് പേ ചെയ്തതെന്നും വേണം നമുക്ക് അതിനകത്ത് വരാനായിട്ട്. എന്നാലാണല്ലോ നമുക്കത് മീനിങ് ഫുൾ ആകുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്കപ്പം ഇത് രേഖപ്പെടുത്തി ഗുർമീതാണ് ഇവിടെ തന്നിട്ടുള്ളത്, 12,000 നമ്മൾ രേഖപ്പെടുത്തി. ഇനി അടുത്തത് 8-ാം തീയതി ഇൻഷുറൻസ് പെയ്ഡ് ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്. കണ്ടോ, ഇൻഷുറൻസ് കൊടുത്തു, 6,000 രൂപ ഇൻഷുറൻസിൻ്റെ ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, പെയ്ഡാണ്. അപ്പം എന്താണ്, പേയ്മെൻ്റ് ആണ് അല്ലേ, നമുക്കറിയാം പേയ്മെൻ്റ് ആണത്. അപ്പം പേയ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാഷ് ബുക്കിൻ്റെ ഏത് സൈഡിൽ വരണം, പേയ്മെൻറ്റ് സൈഡിൽ വരണം. ഇതാണല്ലോ ക്യാഷ് ബുക്കിൻ്റെ പേയ്മെൻറ്റ് സൈഡ് എന്ന് പറയുന്നത്. അപ്പം നോക്കിക്കേ, ഡേറ്റ് 8, പേയ്മെൻറ്റ് സൈഡ് എന്തിനത്തിലാണ് കൊടുത്തിരിക്കുന്നത്, ഇൻഷുറൻസ് ആണ് അല്ലേ. അപ്പം ഇൻഷുറൻസ് 6,000 നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി അടുത്തത് 13-ാം തീയതി 13 പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ₹13,800. 13,800 രൂപയ്ക്ക് ഫർണിച്ചർ വാങ്ങിച്ചിരിക്കുന്നു അല്ലേ. അപ്പോൾ പർച്ചേസ് ചെയ്തപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇത്രയും ക്യാഷ് പോവുകയല്ലേ ചെയ്തത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊരു പേയ്മെൻ്റ് ആണ് അല്ലേ. 13,800 രൂപ നമ്മുടെ ഫെയിമിൽ നിന്ന് കൊടുത്തതാണ്. അപ്പോൾ ക്യാഷ് ബുക്കിൻ്റെ ഏത് സൈഡിൽ രേഖപ്പെടുത്തണം, പേയ്മെൻറ്റ് സൈഡിൽ. 17 പർച്ചേസ് ആണ് അല്ലേ, പർച്ചേസ്ഡ് ഫർണിച്ചറാണ്. അപ്പോൾ പർച്ചേസ്ഡ് ഫർണിച്ചർ എന്ന് വേണമെങ്കിൽ എഴുതാം. എത്രയാണ്, 13,800. കണ്ടോ, 13 ഫർണിച്ചറാണ്, പർച്ചേസ്ഡ് ഫർണിച്ചർ, ഫർണിച്ചറിന് എഴുതിയാൽ മതി. 13,800 നവംബർ 13 ഫർണിച്ചറാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫർണിച്ചറിന് എഴുതണം, ഗുഡ്സ് ആണെങ്കിലാണ് നമ്മൾ പർച്ചേസ് എഴുതണം. ഫർണിച്ചർ 13,800 രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി അടുത്തത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് നവംബർ 16-ാം തീയതി 28,000 രൂപയുടെ സാധനങ്ങൾ ക്യാഷിന് വിറ്റു. വിൽക്കുമ്പോൾ നമുക്ക് ക്യാഷ് വരികയാണോ പോവുകയാണോ ചെയ്യുന്നത്, ക്യാഷ് നമ്മളുടെ കയ്യിലേക്ക് വരും. 28,000 രൂപ നമ്മൾ റിസീവ് ചെയ്തു അല്ലേ. അപ്പോൾ ഇതെന്താണ്, റെസീപ്റ്റ് ആണ്. അപ്പോൾ റെസീപ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഏത് സൈഡിൽ വരണം, ക്യാഷ് ബുക്ക് റെസീപ്റ്റ് സൈഡ് നവംബർ 16. കണ്ടോ, റെസീപ്റ്റ് ഏതിനത്തിലാണ് റെസീപ്റ്റ് വന്നിരിക്കുന്നത്, സെയിൽസ് നടത്തിയപ്പോഴാണ് അല്ലേ. അപ്പോൾ എത്രയാണ്, 28,000 രൂപയാണ് സെയിൽസ് ഇനത്തിൽ നമുക്ക് വന്നിരിക്കുന്നത്. ക്ലിയർ. ഇനി അടുത്തത് 17 പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മുദിത് ഇൻ ക്യാഷ്. മുദിതിൻ്റെ അടുക്കൽ നിന്നും ഗുഡ്സ് വാങ്ങിച്ചു. ഇവിടെ ഗുഡ്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം പർച്ചേസ് നമ്മൾക്ക് എഴുതിയാൽ മതി. മുദിതിൻ്റെ ഇവിടെ ക്യാഷ് കൊടുത്തെന്ന് എടുത്തു പറയുന്നുണ്ട്, ഇവിടെ മുദിതിൻ്റെ പേര് പറയുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ ക്യാഷ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് എന്ത് പർച്ചേസ് തന്നെയാണ്, ക്യാഷ് പർച്ചേസ് ആണ്. 17,400 രൂപയുടെ സാധനങ്ങളാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം പർച്ചേസ് നടത്തിയപ്പോൾ ഇതെന്താണ്, പേയ്മെൻ്റ് ആണ്. ഇനി നേരെ മറിച്ച് ഇവിടെ ഇനി ക്യാഷ് ഒന്നില്ല എന്ന് വിചാരിക്കുക, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മുദിതെന്ന് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് എന്ത് ട്രാൻസാക്ഷൻ ആയിട്ട് വേണം അനുമാനിക്കാനായിട്ട്, ഇതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയിട്ട് വേണം അനുമാനിക്കാൻ. അത് നമ്മൾ ക്യാഷ് ബുക്കിൽ എഴുതരുത്, മനസ്സിലായോ. നമ്മൾ ക്യാഷ് ബുക്കിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യാവുള്ളൂ, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തരുത്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് ക്യാഷ് ട്രാൻസാക്ഷൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ 1-2 ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഇട്ട് തരും. അപ്പോൾ അത് ചിന്തിച്ചോളണം. അത്തരം ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട് എങ്കിൽ അത് രേഖപ്പെടുത്തുന്നുണ്ട്, ക്യാഷ് ബുക്കിലല്ല, ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തരുത്. ഓക്കെ. ഇനി അടുത്തത്, അപ്പോൾ ഇത് നമുക്ക് ക്യാഷ് ബുക്കിലോട്ട് എഴുതാം, പർച്ചേസ്ഡ് ഗുഡ്സ് ആണ്. അപ്പോൾ എന്തെന്നാണ് നമ്മൾ ഹെഡ് എഴുതുന്നത്, പർച്ചേസ് എന്ന് വേണം എഴുതാനായിട്ട്. 17 പേയ്മെൻറ്റ് സൈഡിൽ പർച്ചേസ് 17,400. അപ്പോൾ ഇവിടെ ഫർണിച്ചർ ആയതുകൊണ്ട് നമ്മൾ ഫർണിച്ചറിന് എഴുതി കേട്ടോ, അതറിയാമല്ലോ. ഇനി അടുത്തത് 20 പർച്ചേസ് സ്റ്റേഷനറി 1,100 രൂപയുടെ സ്റ്റേഷനറി പർച്ചേസ് ചെയ്തു. അപ്പോൾ ഇത് സ്റ്റേഷനറിയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ സ്റ്റേഷനറി എന്നാണ് എഴുതേണ്ടത്. ഇതെന്ന് പറയുന്നതും നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയതല്ലേ. അപ്പോൾ എന്താണ്, പേയ്മെൻ്റ് ആണ്. അപ്പം നമ്മളെവിടെ വരണം, ക്യാഷ് ബുക്ക് എടുക്കുക, പേയ്മെൻറ്റ് സൈഡ്. കണ്ടോ, 20 സ്റ്റേഷനറി 1,100. ഓക്കെ.
ഇനി നെക്സ്റ്റ് നവംബർ 24 ക്യാഷ് പെയ്ഡ് ടു രുക്മിണി ഇൻ ഫുൾ സെറ്റിൽമെൻ്റ് ഓഫ് അക്കൗണ്ട് 12,500 12,500 രൂപ രുക്മിണിക്ക് നൽകി അവളുടെ അക്കൗണ്ട് സെറ്റിൽ ചെയ്തു. അതായത് രുക്മിണിക്ക് പൈസ കൊടുക്കാനുണ്ടായിരുന്നതായിരിക്കും. അപ്പം ഇത്രയും രൂപ കൊടുക്കാനുണ്ടായിരുന്നു, അത് മുഴുവനും കൊടുത്തു തീർത്തു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പം ക്യാഷ് പെയ്ഡാണ്, അപ്പോൾ ഇതെന്താണ്? പേയ്മെൻറ്റാണ് അല്ലേ. അപ്പം നമ്മുടെ ഫെയിമിൽ നിന്ന് 12,500 രൂപ പോയതാണ്. അപ്പോൾ നമ്മളിത് എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്? ക്യാഷ് ബുക്കിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ. പേയ്മെൻറ്റ് സൈഡിൽ കണ്ട നവംബർ 24 ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? രുക്മിണിക്കാണ് കൊടുത്തിരിക്കുന്നത് 12,500 രൂപ. ഓക്കെ, നെക്സ്റ്റ് നവംബർ 27 സോൾഡ് ഗുഡ്സ് ടു കമൽ ഫോർ ക്യാഷ് 18,200 18,200 രൂപയുടെ സാധനം കമലിന് വിറ്റു. സോൾഡ് ഗുഡ്സ് ആണ്, വിറ്റപ്പോൾ എന്ത് വന്നു? ക്യാഷ് വന്നു. അതായത് ഇതെന്താണ്? ക്യാഷ് റെസീപ്റ്റാണ്. ഇപ്പം നോക്കിയാൽ ഗുഡ്സ് ടു കമൽ എന്ന് പറയുന്നുണ്ട്, പേര് പറയുന്നുണ്ട്, പക്ഷേ അതോടൊപ്പം ഫോർ ക്യാഷ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് എന്ത് സെയിൽ തന്നെയാണ്? ഇത് ക്യാഷ് സെയിലാണ് കേട്ടോ. അല്ല, പേര് ഉണ്ടല്ലോ എന്ന് എഴുതി ക്രെഡിറ്റ് ആണെന്ന് ഇവിടെ ചിന്തിക്കുന്നത്, കാരണം പേരുണ്ട് കൂടെ ക്യാഷ് ഒന്നും തന്നിട്ടുണ്ടെങ്കിൽ അത് ക്യാഷ് സെയിലാണ്. ഇനി നേരെ മറിച്ച് ഇവിടെ ക്യാഷ് ഒന്നില്ല, ഇത്രയുമേ ഉണ്ടായിരുന്നുള്ളൂ ചോദ്യത്തിൽ, സോൾഡ് ഗുഡ്സ് ടു കമൽ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ നമ്മൾ ഈ ട്രാൻസാക്ഷൻ എങ്ങനെ എടുത്തേനെ? ഇതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയിട്ട് എടുത്തേനെ, അത് നമ്മൾ ഈ ബുക്കിൽ എഴുതാൻ പാടില്ലായിരുന്നു. ഓക്കെ, അപ്പം അറിയാവല്ലോ വ്യത്യാസം, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഗുഡ്സ് ടു കമൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ, ഒപ്പം ക്യാഷ് ഒന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ ആയിട്ട് എടുക്കുന്നു. നമ്മൾ വിറ്റപ്പം ക്യാഷ് വന്നു, റെസീപ്റ്റാണ്, ക്യാഷ് ബുക്ക് എടുക്കുന്നു, റെസീപ്റ്റ് സൈഡിൽ സെയിൽസ് നടത്തിയതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു കണ്ടോ, 18,200. അപ്പോൾ ഇത് ക്യാഷ് സെയിലായതുകൊണ്ട് നമ്മൾ സെയിൽസ് എന്ന് എഴുതിയാൽ മതി കേട്ടോ. അപ്പം അല്ലാതെ ക്യാഷ് സെയിൽ നമുക്ക് ഇവിടെ പേര് എഴുതി വെക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് പൈസ കിട്ടിയതല്ലേ, പിന്നെ ഇപ്പം അയാളെ ഓർത്ത് വെക്കേണ്ട കാര്യമില്ല. ഇനി നവംബർ 30 പെയ്ഡ് മന്ത്ലി റെൻറ്റ്, മാസ വാടക കൊടുത്തു, പെയ്ഡാണ്. അപ്പം തന്നെ നമുക്കറിയാം ഇതെന്താണ്? പേയ്മെൻറ്റാണ് അല്ലേ. 2,500 രൂപയാണ് വാടക കൊടുത്തിരിക്കുന്നത്. ക്യാഷ് ബുക്ക് എടുക്കുക, പേയ്മെൻറ്റ് സൈഡ് എടുക്കുക, ഡേറ്റ് നവംബർ 30, റെൻറ്റ് കണ്ടോ വാടക ഇനത്തിൽ 2,500 രൂപ കൊടുത്തിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും നവംബർ 30 പെയ്ഡ് സാലറി 3,500 രൂപ. നമുക്കറിയാം പേയ്മെൻ്റ് ആണ് അല്ലേ, നമ്മുടെ കയ്യിൽ നിന്ന് 3,500 രൂപ കൊടുത്തിട്ടുള്ളതാണ്. ക്യാഷ് ബുക്ക് എടുക്കുക, പേയ്മെൻറ്റ് സൈഡ് എടുക്കുക, നവംബർ 30 സാലറി എത്രയാണ്? 3,500 രൂപ സാലറി ഇനത്തിൽ പേ ചെയ്തിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും നവംബർ 30 തന്നെ ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് 8,000 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. നോക്കിക്കേ, എവിടെ നിന്നാണ് എടുത്ത് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ക്യാഷ് ബോക്സിൽ നിന്ന്. അപ്പം നമ്മുടെ ഫെയിമിൽ നിന്ന് ക്യാഷ് ഇത്രയും പോയതാണ് അല്ലേ പേയ്മെൻറ്റ്. അതായത് നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തതാണ്. അപ്പം 8,000 രൂപ നമ്മുടെ ഫെയിമിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ എങ്ങോട്ട് ഇട്ടിരിക്കുന്നത്? ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? നമ്മുടെ ക്യാഷ് ബുക്കിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കണ്ടേ. അപ്പോൾ ഇത്രയും രൂപ നമ്മുടെ ക്യാഷ് ബോക്സിൽ നിന്ന് എടുത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ടതാണ്. അപ്പോൾ നമ്മളത് നമ്മുടെ ബുക്കിൽ കാണിക്കണം. അപ്പോൾ എത്ര 8,000 രൂപ നമ്മുടെ ബോക്സിൽ കുറഞ്ഞു. അപ്പം നവംബർ 30 നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തതാണ്. എത്ര രൂപയാണ്? 8,000 രൂപ. ഇപ്പം നമ്മൾ ഈ രൂപ ട്രേഡേഴ്സിൻ്റെ മുഴുവൻ ട്രാൻസാക്ഷൻസും റെസീപ്റ്റ്സും പേയ്മെൻറ്റ്സും എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇനി എത്ര രൂപ, ഇത്രയും വരവും ചെലവും കഴിഞ്ഞ് ഇനി നവംബർ അവസാനം എത്ര രൂപ ബാക്കിയുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. എന്താ ചെയ്യേണ്ടത്? ആസ് യൂഷ്വൽ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു, അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു അല്ലേ. അപ്പം നമുക്ക് കിട്ടിയ എമൗണ്ടിൽ നിന്ന് കൊടുത്ത എമൗണ്ട് കുറച്ചാൽ കിട്ടും. അപ്പം നമ്മളതെങ്ങനെയാണ് നമ്മൾ ഈ ക്യാഷ് ബുക്ക് ടോട്ടൽ ചെയ്യുന്നത്? കഴിഞ്ഞ ലെഡ്ജർ അക്കൗണ്ടുകളൊക്കെ ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്തതുപോലെ തന്നെ. അപ്പം എന്ത് ചെയ്യുക? രണ്ട് സൈഡിലെ എമൗണ്ടുകൾ, ഈ കിടക്കുന്ന ഇവിടം വരെയുള്ള എമൗണ്ടും അതുപോലെ തന്നെ ഇത്രയും ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള എമൗണ്ടിൻ്റെ ടോട്ടൽ അങ്ങ് നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കൂട്ടി നിങ്ങൾ അതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് എഴുതിയിടുക, പെൻസിലും കൊണ്ട് എഴുതിയിട്ടാലും മതി. അപ്പം ഈ ഡെബിറ്റ് സൈഡിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 88,200 ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുമ്പം ഇത്രയും എമൗണ്ടുകൾ ഇവിടം വരെ കേട്ടോ, ഇതല്ല ഇവിടം വരെയുള്ള ഈ 8,000 വരെയുള്ള ട്രാൻസാക്ഷൻസ് എമൗണ്ട് ടോട്ടൽ ചെയ്യുമ്പം 64,800 കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്? കൂടുതലുള്ള എമൗണ്ട് താഴേക്ക് ഇറക്കി എഴുതുന്നു. താഴേക്ക് ഇറക്കി എഴുതുമ്പോൾ നേരത്തെ അക്കൗണ്ട് ടോട്ടൽ ചെയ്യാൻ പഠിച്ചതാണ്. നിങ്ങൾ ഒരു ലൈനും കൂടെ ഇപ്പം നവംബർ 30 കഴിഞ്ഞിട്ട് നേരെ ഇതിൻ്റെ താഴെ കൊണ്ടുവച്ചിട്ട് എമൗണ്ട് ടോട്ടൽ ചെയ്യരുത്. ഒരു ലൈൻ ഇവിടെ
ഉണ്ടാവും ബാലൻസ് സി ഡി ബി ഡി ഒന്നുകിൽ ഇവിടെ എവിടെയോ വരും. അപ്പോൾ അത് എഴുതാനുള്ള ഒരു സ്പേസ് ഒരു ലൈൻ എങ്കിലും എഴുതാനുള്ള ആരും. അപ്പം കൂടുതൽ ഇട്ടോ സ്പേസ് ബാക്ക് ഇട്ടിട്ട് ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് കൃത്യമായിട്ട് എമൗണ്ട് കോളം ഡബിൾ ലൈൻ ഇട്ട് തന്നെ കണ്ടോ ഡബിൾ ലൈൻ ഇട്ട് തന്നെ ടോട്ടൽ ചെയ്യുക. എന്നിട്ട് കൂടുതലുള്ള എമൗണ്ട് രണ്ട് എമൗണ്ട് കോളത്തിലേക്ക് ഇവിടെ 88,200 അത് രണ്ട് എമൗണ്ട് കോളത്തിലേക്കും ഇറക്കി എഴുതി. അപ്പം ഇവിടുത്തെ ടോട്ടൽ കറക്റ്റാണ്, ഇവിടെ ഇപ്പോൾ അത്രയും കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഇനി ഈ 88,200 നിന്ന് ഇവിടെ ഇത്രയേ ഉള്ളൂ, അതങ്ങ് കുറയ്ക്കുക, ഈ കൂട്ടിയിട്ടിരിക്കുന്ന തുക അങ്ങ് കുറച്ചിട്ട് കുറയ്ക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ബാലൻസ് കിട്ടുന്നത്. അതായത് ഇത്രയും ക്യാഷ് നമുക്ക് കിട്ടിയതാണ്, 88,000 രൂപ റെസീപ്റ്റ് ആയിട്ട് കിട്ടി. അതിൽ നിന്ന് ഇത്രയും തുക 64,800 രൂപ നമ്മൾ പേ ചെയ്തു. അപ്പോൾ ഇനി അത് അതിൻ്റെ ബാക്കി കണ്ടുപിടിക്കാൻ ഇതിൽ നിന്ന് ഇതങ്ങ് കുറച്ചാൽ പോരെ. അപ്പോൾ അത് കുറയ്ക്കുമ്പോൾ നമുക്ക് 23,400 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ നവംബർ 30 23,400 രൂപ നമ്മുടെ ക്യാഷ് ബോക്സിൽ കടപ്പുണ്ട്, ബാക്കി കടപ്പുണ്ട്. അതിനാണ് നമ്മൾ എന്തെന്ന് എഴുതുന്നത്, ബാലൻസ് സി ഡി ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതുന്നത്, 23,400 രൂപ. ഇനി ഈ 30 കൊണ്ട് കണക്ക് തീരുന്നില്ലല്ലോ, നവംബർ കഴിഞ്ഞു, അടുത്തത് നമ്മൾ ഡിസംബറിലെ കണക്ക് എഴുതും അല്ലേ. അപ്പോൾ ഈ കിടക്കുന്ന 30 ക്യാഷ് ബാലൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത മാസത്തിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്ത് കൊണ്ടുവരണം. അതിനാണ് നമ്മൾ അടുത്ത മാസം ആദ്യത്തെ ഡേറ്റ് കൊടുക്കുന്നത്, കണ്ടോ ഡിസംബർ 1 നമ്മുടെ ക്യാഷ് ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ മിച്ചമിരിക്കുന്ന തുക എന്ന് പറയുന്നത് എത്രയാണ്, 23,400 കണ്ടോ. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഡിസംബർ ആദ്യത്തെ ബാലൻസ് ആണ്, അത് ദേ ഓപ്പണിംഗ് ബാലൻസ് ആണ്. അത് നമ്മൾ എന്തെന്ന് പറഞ്ഞ് എഴുതുന്നത്, ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞാണ് എഴുതുന്നത്. അപ്പോൾ 23,400 രൂപയാണ് ഇപ്പോൾ നമ്മുടെ ക്യാഷ് ബോക്സിൽ കിടക്കുന്ന തുക എന്ന് പറയുന്നത്, കൈവശം നീക്കിയിരിക്കുന്ന ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് 23,400 രൂപയാണ്. ഇനി എന്ത് ചെയ്യും, ഡിസംബർ മാസത്തിലെ ബാക്കിയുള്ള ക്യാഷ് റെസീപ്റ്റുകളെല്ലാം ഇതിൻ്റെ താഴേക്ക് എഴുതും. ഡേറ്റ് വൈസായിട്ട് ഡിസംബർ മാസത്തിൽ ക്യാഷ് ആയിട്ട് വന്നിട്ടുള്ളതെല്ലാം ഇവിടെ എഴുതും. അതുപോലെ തന്നെ പേയ്മെൻറ്റ്സ് എല്ലാം ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തും, അല്ലെങ്കിൽ പേയ്മെൻറ്റ് സൈഡിൽ രേഖപ്പെടുത്തും. ഡിസംബർ മാസം അവസാനം ആകുമ്പോൾ എന്ത് ചെയ്യും, ഇതുപോലെ ടോട്ടൽ ചെയ്യും, ബാലൻസ് ചെയ്യും. ബാലൻസ് വരുന്ന ഡിസംബർ മാസത്തിലെ അവസാനത്തെ ബാലൻസ് എന്ന് പറയുന്നത് അതിനെ നമ്മൾ പിന്നെ എന്നത്തേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യും, അടുത്ത വർഷം അല്ലേ, പിന്നെ വരുന്ന 1 January ബ്രോഡ് ഡൗൺ ചെയ്തു പോകും. അപ്പോൾ അങ്ങനെ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെയാണ് ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.